കുലുക്കലൂർ എരവത്രയിലെ സദാചാര ഗുണ്ട കൊലപാതക കേസ് വിചാരണയ്ക്കിടെ പ്രധാന സാക്ഷി കൂറുമാറി. കൂറുമാറിയത് സംഭവം നേരിട്ട് കണ്ടെന്ന് മജിസ്ട്രേറ്റിന് 164 വകുപ്പ് പ്രകാരം രഹസ്യമൊഴി നൽകിയ സാക്ഷി. ഇയാൾക്കെതിരെ നടപടിക്കൊരുങ്ങി പ്രോസിക്യൂഷൻ. സദാചാര ഗുണ്ട ആക്രമണത്തിനിരയായി എരവത്രയിലെ പ്രഭാകരൻ കൊല്ലപ്പെട്ട കേസിന്റെ വിചാരണയ്ക്കിടെയാണ് 16 സാക്ഷി ദേവൻ കൂറുമാറിയത്. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയിലാണ് കേസിന്റെ വിചാരണ നടക്കുന്നത്. ഒന്നാം പ്രതി സുനിലിൻ്റെ ബന്ധുവാണ് ദേവൻ. സുനിൽ ഉൾപ്പെടെയുള്ള പ്രതികൾ പ്രഭാകരനെ മർദ്ദിക്കുന്നത് കണ്ടെന്ന് ദേവൻ മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിരുന്നു. മജിസ്ട്രേറ്റിന് മൊഴി നൽകിയില്ലെന്ന് ആദ്യം പറഞ്ഞ ദേവൻ താൻ ഇങ്ങനെയല്ല മൊഴി നൽകിയതെന്ന് വിചാരണയ്ക്കിടെ പറഞ്ഞു. മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയുടെ താഴെയുള്ള ഒപ്പ് തൻ്റേതാണെന്നും ദേവൻ സമ്മതിച്ചു. പ്രതിയായ ബന്ധുവിനെ രക്ഷിക്കാൻ ദേവൻ കള്ളസാക്ഷി പറയുകയാണെന്നും സാക്ഷി കൂറുമാറിയതായി പ്രഖ്യാപിക്കണമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി ജയൻ പറഞ്ഞു. കൂറുമാറിയ സാക്ഷിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. മജിസ്ട്രേറ്റിന് മൊഴി നൽകിയ മറ്റൊരു സാക്ഷിയായ ബൈജു മൊഴിയിൽ ഉറച്ചുനിന്നു. പ്രഭാകരനെ ചവിട്ടുന്നതും വടികൊണ്ടും കൈകൊണ്ടും അടിക്കുന്നതും കണ്ടുവെന്നാണ് മജിസ്ട്രേറ്റിന് നൽകിയ മൊഴി. ബുധനാഴ്ച ഹാജരായ മറ്റൊരു സാക്ഷി ഉണ്ണിയെ വിസ്തരിച്ചില്ല. വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കുന്ന കേസിൽ 7 സാക്ഷികളെ വിസ്തരിക്കും. 2015 ഫെബ്രുവരി 15 മധ്യവയസ്കനായ പ്രഭാകരൻ സദാചാര ഗുണ്ടകളുടെ ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ടത്. എരുവത്രയിലെ ഒരു വീട്ടിൽ നിന്ന് മടങ്ങിയ പ്രഭാകരനെ പിന്തുടർന്നെത്തിയ സംഘം ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് കേസ്. അവശനായി വഴിയിൽ കുഴഞ്ഞു വീണ പ്രഭാകരൻ സ്ഥലത്ത് വച്ച് മരണപ്പെടുകയായിരുന്നു. കവിത ഗോൾഡൻ ഡയമണ്ട്സ്.